എ ട്രൂ സ്റ്റോറി. ത്രേസ്യയുടെ ആത്മീയ പിതാവായ ജോസഫ് വിദേത്തിലച്ചൻ ത്രേസ്യയുടെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകളും പൈശാചിക പരീക്ഷണങ്ങളും തൃശൂർ രൂപതാ വികാരി അപ്പോസ്തോലിക്ക മേനാച്ചേരി യോഹന്നാൻ മെത്രാനച്ചനെ അറിയിച്ചുകൊണ്ടിരുന്നു. അനന്യസാധാരണമായ ദൈവിക ഇടപെടൽ അത്ഭുത പുരസരമാണ് പിതാവ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് മെത്രാനച്ചൻ ത്രേസ്യയെ സംബന്ധിച്ച ഓരോ തീരുമാനങ്ങളും എടുത്തിരുന്നത്. ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. സകലത്തിലും ദൈവചിത്തത്തിന് കീഴ്വഴങ്ങി സഹിക്കുവാനും ഇതിൽ തെറ്റാതിരിക്കാനും അമലോത്ഭവ മാതാവിനും മാർ യോസേപ്പിനും അവളെ മുഴുവൻ ഏൽപ്പിച്ച് എപ്പോഴും അവരുടെ സംരക്ഷണം നേടുവാനും നമ്മുടെ പേർക്ക് പറഞ്ഞുകൊടുക്കണം. നല്ല പ്രാർത്ഥനയും ഒരുക്കവും അച്ഛനും ആവശ്യമാണ്. ഉപപിതാവേ, ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ഇത് പിശാചിന്റെ തട്ടിപ്പാണോ എന്ന് മനസ്സിലാക്കാൻ അച്ഛനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞേ മതിയാവൂ. അല്ല എങ്കിൽ നമ്മുടെ തീരുമാനങ്ങളും നിഗമനങ്ങളും എല്ലാം തെറ്റിപ്പോകും. നന്ദി പിതാവേ. പിന്നൊരു കാര്യം, അമിത താൽപര്യം വേണ്ട. അതായത് അന്ധമാകാതിരിക്കുക. അച്ഛൻ ധൈര്യമായിപ്പിക്കോളൂ. നിൽക്കൂ, ഒരു കാര്യം മനസ്സിലേക്ക് വരുന്നു. ഇവളെ നാം സഹായിക്കാമെന്ന് നോക്കട്ടെ. സഹായം മാത്രമല്ല, എനിക്കുമൊന്ന് പഠിക്കണം. ദൈവവിളി ഉണ്ടോ എന്ന് ഒല്ലൂർ കർമ്മലേത്ത മഠത്തിലെ കന്യാസ്ത്രീകളോട് ആലോചിച്ച് ഉചിതമായൊരു തീരുമാനം ഞാൻ അയക്കുന്നതാണ്. അച്ഛൻ പൊയ്ക്കോളൂ. ത്രേസ്യ, നീ റാന്തലി വിളക്കുമായി രാത്രി ഒറ്റയ്ക്ക് എങ്ങോട്ടാ പോകുന്നത്? എടി, നിന്നോടാ ചോദിച്ചേ, ഈ രാത്രി നീ എങ്ങോട്ടാ പോകുന്നത്? മുമ്പെല്ലാം പകലായിരുന്നു സർക്കിട്ട്, ഇപ്പൊ രാത്രിയിലും തുടങ്ങി. ആരെയും പേടിക്കാനില്ലല്ലോ. അപ്പ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ മരണവേദന അനുഭവിക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ കണ്ടു. അയാൾ മരിക്കുന്നതിന് മുൻപ് മാനസാന്തരപ്പെട്ടാൽ ഒരു ആത്മാവ് രക്ഷപ്പെടും. എനിക്ക് ആ ആത്മാവിനെ രക്ഷിക്കണം, തടയരുത്. ഏതാത്മാവാന്ന് ചോദിക്കും മനുഷ്യ. ഏതാത്മാവാടി? എനിക്കറിയില്ല, ദൈവം എന്നെ കൊണ്ടുപോകും. ഓ, ഇനി തോന്നിയാസ്ത്ര ദൈവത്തെ കൂട്ടുപിടിച്ചോ, ആരും വിശ്വസിച്ചോളുമല്ലോ. ഇതാ മങ്കടിയാൻ വീട് കേട്ടോ. ഇവരേത് പാതിരാത്രിക്ക്? ത്രേസ്യയുടെ വീടല്ലേ ഇത്? അതെ, ഞങ്ങൾ ത്രേസ്യ ഒന്ന് കാണാൻ വന്നതാ.
എന്താ കാര്യം? ഞങ്ങളെ മനസ്സിലായില്ലേ, തോട്ടുമുഖത്തെ ചെറിയ വീട്ടിലെ തോമാച്ചിയുടെ മക്കളാ. ഓ, എന്താ വേണ്ടിയേ? അപ്പം മരിക്കാറായിരിക്കുന്നു, നല്ലൊരു മരണം ലഭിക്കണം. ഞാനാണ് ത്രേസ്യ, ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പം വായുവലിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി, കണ്ടെത്തിക്കാൻ പറ്റണില്ല, ആത്മാവ് അങ്ങോട്ട് പോണില്ല. എല്ലാരും പറഞ്ഞു ത്രേസ്യ ഒന്ന് പ്രാർത്ഥിച്ച അപ്പം മാനസാന്തരപ്പെട്ട് അപ്പന്റെ ആത്മാവ് രക്ഷപ്പെടുമെന്ന്. ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ഈ രാത്രിയിൽ എങ്ങനെ ഇവളെ വിടുക? ആരെങ്കിലും എന്റെ കൂടെ വാ, ഒന്ന് സഹായിക്കപ്പ, ഒരാത്മാവ് സ്വർഗത്തിൽ ചെല്ലട്ടെ. ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെ, മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ആരെങ്കിലും ഒന്ന് സഹായിക്ക്, ഉണ്ണിയും കിട്ടും. ഞാൻ വരാം കൂടെ. ചേച്ചി നടക്ക്. പ്രായപൂർത്തിയായി പെങ്കച്ചു പോണ പോക്ക് കണ്ടില്ലേ, ആത്മാവിനെ രക്ഷിക്കാൻ പാതിരായിക്ക്. എന്റെ വീട്ടുകാർ ഇതുവെല്ലാം അറിഞ്ഞാൽ നാണക്കേട് ആർക്ക? ഞങ്ങക്ക് എവിടെ പോണു? നീ കൂടി ചെല്ലടി ചേച്ചിയുടെ കൂടെ, പോയി കിടന്നുറങ്ങടി. എന്താ ഇവിടെ നിക്കണേ? പെങ്ങളിങ്ങ് വന്നോളും, പോയി കിടന്നുറങ്ങ് മനുഷ്യ. അപ്പാ, ആർക്കിഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലേലും കൊള്ളാം. മറിയ ഉള്ളത് ഉള്ളതുപോലെ പറയും. ഏത് വീട്ടിൽ നടക്കും ഇതുപോലെ? ഏതപ്പനും അങ്ങളെ സമ്മതിക്കും. പെണ്ണിനെ എവിടെയെങ്കിലും കെട്ടിച്ചുവിടാൻ നോക്ക്, അല്ലെങ്കിൽ എല്ലാരും അനുഭവിക്കും. മറിയേ പറയണേ. മിണ്ടാതിരിക്കടാ, ദേ എന്റെ മണി കഴിഞ്ഞു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ ദൈവിക ആഹ്വാനം ലഭിച്ച ത്രേസ്യയ്ക്ക് വീട്ടിലടങ്ങിയിരിക്കുവാൻ സാധിച്ചില്ല. ജീവിത ദുഃഖങ്ങൾ ത്രേസ്യയെ പരസ്നേഹ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചതുമില്ല. പാപജീവിതം നയിച്ചിരുന്നവരെ സ്നേഹപൂർവം പുണ്യജീവിതത്തിന്റെ വഴിയിലേക്കും മാനസാന്തരത്തിലേക്കും കൊണ്ടുവരുവാൻ ത്രേസ്യ എന്നും പരിശ്രമിച്ചിരുന്നു. ത്രേസ്യയുടെ ശ്രദ്ധ പതിയാത്ത കുടുംബങ്ങൾ ആ നാട്ടിലുണ്ടായിരുന്നില്ല. മരണക്കിടയ്ക്കരികിൽ ത്രേസ്യയുടെ സാന്നിധ്യം അനേകം ആളുകൾക്ക് നന്മരണമുണ്ടാകുവാൻ സഹായിച്ചു. രോഗികൾക്കു വേണ്ട എല്ലാ ശുശ്രൂഷയും വീട്ടുകാരോടൊപ്പം ചെയ്തു കൊടുക്കും. ബാഹ്യമായ പരിചരണത്തിനിടയിൽ ത്രേസ്യയുടെ ആന്തരിക കണ്ണ് രോഗിയുടെ ആത്മാവിന്റെ സ്ഥിതി നോക്കിക്കാണും. ഓരോ രോഗിക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കും. മരണത്തോടെ ജീവിതം അവസാനിക്കുന്നില്ല എന്നും അതുവഴി ഒരുവൻ കാലത്തിനതീതമായ നിത്യശാന്തിയുടെയോ നിത്യപീഠനത്തിന്റെയോ അനന്തതയിലേക്ക് കടക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന സത്യം ത്രേസ്യയുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിച്ചിരുന്നു. മരണം ജീവിതത്തിലെ ഏറ്റവും ധന്യതയാർന്ന നിമിഷമായി അവൾ കണ്ടു. മരിക്കാൻ കിടക്കുന്നവരുടെ പക്കൽ ഓടിയെത്തുവാൻ
ത്രേസ്യയെ പ്രേരിപ്പിച്ച ശക്തി ഈ ബോധ്യമായിരിക്കണം. മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്തവുമാകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. ത്രേസ്യയുടെ യുഗാന്ത്യോത്മുഖ വീക്ഷണത്തിന്റെ മറ്റൊരു വശമാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്നവരെക്കുറിച്ചുള്ള ശ്രദ്ധ. മരണശേഷം ജീവിതത്തിലെ കറകൾ തീർന്ന് പൂർണ്ണ നൈർമല്യം കൈവരിക്കുന്നതുവരെ കഴിഞ്ഞുകൂടുന്ന ശുദ്ധീകരണ സ്ഥലത്തിൽ തങ്ങളുടെ സൃഷ്ടാവിന്റെ ദർശനം പാർത്തിരിക്കുന്ന ആത്മാക്കളെ എത്രയും വേഗം സ്വർഗത്തിലെത്തിക്കണമെന്ന ആവേശവും ത്രേസ്യയ്ക്കുണ്ടായിരുന്നു. സ്വയം വിശുദ്ധി സമ്പാദിക്കുവാനോ പരിഹാരമനുഷ്ഠിക്കുവാനോ ശുദ്ധീകരണ സ്ഥലത്തുള്ളവർക്ക് സാധിക്കുകയില്ലെന്നാണല്ലോ ക്രൈസ്തവ വിശ്വാസം. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്ത് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ത്രേസ്യ പലപ്പോഴും ഉത്സുകയായിരുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ കഷ്ടപ്പെടുന്നവർ പ്രത്യക്ഷപ്പെട്ട് ത്രേസ്യയുടെ പ്രാർത്ഥന യാചിച്ചതും ത്രേസ്യ അവരെ സഹായിച്ചതുമായ സംഭവങ്ങൾ പലതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞെ, എന്റെ മരണസമയത്ത് നിന്റെ പ്രാർത്ഥനാ ശുശ്രൂഷ കൊണ്ടാണ് നരകത്തിൽ പതിക്കേണ്ട എന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെത്തിച്ചത്. ഇവിടെ എന്റെ കടങ്ങൾ വീട്ടാൻ ഞാൻ കഷ്ടപ്പെടുകയാണ്. എന്റെ കടങ്ങൾ വീട്ടാൻ എനിക്കിനി കഴിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നന്നായി ജീവിച്ചില്ല. ഇപ്പോൾ ദുഃഖം തോന്നുന്നു. ത്രേസ്യ, എന്റെ ഭാര്യയോടും മക്കളോടും പറയണം, എന്റെ കടബാധ്യതകൾ തീർക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും നോമ്പും ഉപവാസവും അനുഷ്ഠിച്ച് നല്ലവരായി ജീവിച്ച് എല്ലാവരോടും എന്റെ ആത്മാവ് മോക്ഷം പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറയണം. ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിനിഷ്ടപ്രകാരം നന്നായി ജീവിക്കണമെന്ന് എല്ലാവരോടും പറയണം. എനിക്കിനി ഒന്നും ചെയ്യാൻ സാധ്യമല്ലല്ലോ. സമാധാനമായിരിക്കൂ, ഞാൻ വീട്ടുകാരെ കൊണ്ട് എല്ലാം ചെയ്യിച്ചുകൊള്ളാം. ഞാനും ഉപവാസവും പ്രാർത്ഥനയും പ്രായശ്ചിത്ത പ്രവൃത്തികളും ചെയ്ത് നിങ്ങളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊള്ളാം.
ആരും ശിക്ഷാവിധിയിൽ ഉൾപ്പെടാനിടയാകരുത് എന്ന് ത്രേസ്യ അന്ന് തുടങ്ങി പ്രാർത്ഥിച്ചു. ആത്മാക്കൾക്കു വേണ്ടി കൂടുതൽ പ്രാർത്ഥനയും പ്രായച്ചിത്വവും അനുഷ്ഠിക്കുവാൻ അവൾ നിശ്ചയിച്ചു. പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി രാത്രി മുഴുവനും പ്രാർത്ഥിച്ച അവസരങ്ങൾ ആ ജീവിതത്തിൽ അനവധിയാണ്. ആ ഏട്ടത്തിയമ്മേ, ഈ കാപ്പി എനിക്കല്ലേ. പോയി അടുക്കളയിൽ എടുത്ത് കുടിക്കടി. കെട്ടിക്കാറായ പെണ്ണാ ഞാൻ, ഈ കാപ്പി അണ്ണാക്കിൽ വെച്ച് കൊടുക്കുന്നേ. എപ്പാ വന്നു? ആ കണ്ണു തുറന്നു. എപ്പാ വന്നൂന്ന് മിണ്ടരുത് കേട്ടോ. കൊള്ളാം കൊള്ളാം, നടക്കട്ടെ നടക്കട്ടെ. ഇക്കണക്കിന് പോയാൽ ചൂട്ടുകറ്റ കത്തിച്ച് പലരും വരും, ഉറക്കക്ഷീണം കാണും. അതാ രാവിലെ കാപ്പി കൊണ്ടുവന്ന് വെച്ചത്, കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങ്. ദേ എന്റെ പണി കഴിഞ്ഞു. ഏറ്റവും പ്രിയ ഇടവക ജനങ്ങളെ, നൈയാമികമായ സന്യാസ സമൂഹങ്ങളുമായി ബന്ധപ്പെടുത്തി അവയുടെ പുണ്യയോഗ്യതകളെ അൽമായർക്കും ലഭിക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള സമൂഹമാണ് മൂന്നാം സഭ. നമ്മുടെ ഇടവക അംഗമായ മങ്കടിയാൻ ത്രേസ്യയെ മൂന്നാം സഭയിൽ ചേർക്കുവാൻ ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട ജോൺ മേനാച്ചേരി മെത്രാനച്ചൻ 1905 മാർച്ച് മാസം 1st എനിക്ക് അധികാരം നൽകിക്കൊണ്ട് കൽപ്പന അയച്ചിരിക്കുന്നു. ആയതിൻ പ്രകാരം ഇന്നേ ദിവസം മങ്കടിയാൻ ത്രേസ്യയ്ക്ക് പ്രത്യേക ഉത്തരീയവും തലമുണ്ടും നൽകിക്കൊണ്ട് മൂന്നാം സഭയിൽ അംഗമായി ചേർക്കുന്നു. ദൈവിക ചൈതന്യത്തിൽ തുടർന്നും ജീവിക്കുവാൻ ത്രേസ്യയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
എടി കുറച്ച് വെള്ളം തളിച്ചു തന്നേടി. ഓ എടി എന്റെ ഈശോയെ, ഇനി ഞാനിത് എങ്ങനെ അരയ്ക്കും?